ഹായ് ഗൈസ്, ഇസ് മീ സഫ്ന ഷംസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് 900 കണ്ടിയിലെ ഗ്രീൻ മൗണ്ടൈൻ റിസോർട്ടിലേക്കാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ, പാന ചവിട്ടിക്കൊന്നൊരു ന്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ ചെറിയൊരു റിസ്ക് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ എന്നോ ബുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ട് ഒരു ഫാമിലി 2-3 വണ്ടിക്ക് ആളുണ്ട്. 12 മണിക്കാണ് നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങി നമുക്ക് മെല്ലെ അങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങനെ പോവാലോ. ഞങ്ങളിവിടെ സൈഡാക്കിയുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ അതാ നല്ല ഉഷാറായിട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ്. നിങ്ങൾ ഫുഡ് കഴിക്കുന്നൊന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പവും ചൂടുള്ള പൊറാട്ടയും കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി യാത്രയിലെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ സൈഡാക്കിയതാണ്. ഇവിടുന്ന് കുറച്ച് സ്റ്റില്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡാക്കിയതാണ്. ഈ റിസോർട്ടിലേക്ക് വരുന്നവർ ഇവിടെ എത്തുമ്പോൾ തന്നെ അവർ വന്ന് പിക്ക് ചെയ്തിട്ട് പോവും. അവിടുന്ന് അവരെ ജീപ്പ് വരും. അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ അങ്ങ് അവരെ റിസോർട്ടിലേക്ക് കാട്ടിനുള്ളിലേക്ക് പോയാൽ മതി. ഒരു വണ്ടി കൂടെ ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ നമ്മളിതായി ഇവിടെ ഉള്ള വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. റൈഡേഴ്സ് വരുന്നൊരു സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെയിനായിട്ട് ഇവിടെ വന്നവർക്കറിയാം ഈ റോഡിൻ്റെ അവസ്ഥ. ഇതിലൊക്കെ കയറി പോകാമെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഡ്രൈവേഴ്സ് പൊളി ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി ആയിട്ട് തന്നെ കയറാമെന്ന് വെച്ചു. ഒരു ജീപ്പിന് ആൾ പോയി, പിന്നെ നമ്മൾ രണ്ട് വണ്ടി ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ അതിസാഹസികമായിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസോർട്ടൊക്കെ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കാണാം. ഒരാൾക്ക് ഇവിടെ ഫെയർ വരുന്നത് 1800 ആണ്. ഇനി നമുക്ക് വരെ റിസോർട്ട് എങ്ങനെയാണെന്നൊന്ന് കാണാം. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇതാ ഇവിടെ റെഡിയാണ് കേട്ടോ. ഒരു വില്ല പോലെയാണ് ഇവിടെ. 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം, പിന്നെ ഒരു ഹാളും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം കൂടെ വേണ്ട ഒരു ഹാളും പിന്നെ 3 ബെഡ്റൂംസും അങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളിതാ പുറത്തെ കാഴ്ചയിലേക്ക് ഇറങ്ങി. എവിടേതാ ഫസ്റ്റ് വന്നത്? നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ്. ഇത് റിസോർട്ടിൻ്റെ തന്നെയാണ്. നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതൊക്കെ പാർസലായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ അകത്തിരുന്നിട്ട് കഴിക്കാം, പുറത്തിരുന്നിട്ട് കഴിക്കാം. നമ്മൾ എന്തായാലും ചൂസ് ചെയ്ത് പുറത്തിരുന്ന് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്, അങ്ങനെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പം നമുക്ക്
ചിൽഡ്രൻസ് പാർക്കിലേക്ക് അയച്ചു. വലിയൊരു പാറക്കൂട്ടാണ്, നമ്മൾ ഇതിന്റെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. ഇനി അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കാം നമുക്ക്. ഇത് ഒരു ഇതാ ഇങ്ങനത്തെ ഒരു പാലം വെച്ചിട്ട് രണ്ട് പാറകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ ഈ പാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, നല്ല കാറ്റുണ്ട്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. നല്ല ഒരു സുഖമുണ്ട്. ഇനി ഇതാ നമ്മൾ അടുത്തതായിട്ട് ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇതാ അവിടെ റെഡി ആവുകയാണ്. എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രണ്ട് ബോട്ടുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറുകയാണ്. കഴിഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നടന്ന്, ഇവിടെ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് നടന്നു. ഈ ട്രിപ്പിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ നൈറ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇനി നൈറ്റ് സ്പെഷ്യൽ ഞമ്മക്കുള്ളത് DJ, ബാർബിക്യൂ, പിന്നെ ക്യാമ്പ് ഫയറുമാണ്. ബാർബിക്യൂ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് കൊത്തിപ്പറിച്ച് കഴിക്കാറില്ലേ, അങ്ങനെ കഴിച്ചു തന്നെ. വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവരുടെ സ്പെഷ്യൽ മസാല ആയിരുന്നു കേട്ടോ, പച്ചക്കുരുമുളക് അരച്ചിട്ടുള്ളൊരു മസാല ആയിരുന്നു. ആ ചിക്കൻ്റെ മുകളിൽ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതാ നമ്മുടെ നൈറ്റ് ഫുഡ് കഴിക്കാനായി. ഫുഡ് കഴിക്കാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഫുൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ബാർബിക്യൂ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല ഗീ റൈസും ചിക്കൻ കറിയുമാണ്. ഇനി നമ്മൾ കാണുന്നത് മോർണിംഗ് വ്യൂ ആണ്. ഇതാ രാവിലെ തന്നെ എണീറ്റ് ഫോണുമായിട്ട് പോകുന്നതാണ്.
പിന്നെ മോർണിംഗ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ചെറിയ കോടയൊക്കെ ഉണ്ട്, കാണുന്നില്ലേ? പിന്നെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. അത് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നത് ആ ചായയൊക്കെ റെഡിയാണ് ഇവിടെ. അപ്പം നമ്മൾ കാലി കുടിക്കുകയാണ്. കാലി കുടിച്ച് കഴിഞ്ഞ് നമ്മൾ താഴെ കാട്ടിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്ററോളം കാട്ടിലൂടെ നടക്കാനുണ്ട്. താഴോട്ട് ഇറങ്ങണം, ഈ ഒരു മലൻ്റെ മുകളിലാണ്. ഇവിടുന്ന് താഴെ എത്തണം, നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഉഷാറൻ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചായയൊക്കെ കുടിച്ചു. പിന്നെ നല്ല അടിപൊളി പുട്ടും കടലയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവർക്ക് ചെറിയ റിവ്യൂ കൊടുത്ത്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബായ്, താങ്ക് യു. ഇതിൻ്റെ കൂടെ ഞാനിതാ ഈ സാഹസിക യാത്ര കൂടി വെക്കുന്നുണ്ട്. ചവിട്ടാൻ തിരികെ ആവില്ല.